അല്ല മക്കളെ, എന്താ നിങ്ങൾക്ക് എന്നും തന്നെ പരിപാടി? നിങ്ങൾ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ ടൈം ഈ മൊബൈൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. വേറൊരു പണിയില്ലേ? പണി ഞാൻ ഉണ്ടാക്കി തരാം. നീ ഈ കുട്ടികളുടെ കൂടെ ഇരിക്കുക. ക്ലാസ് ആണെങ്കിൽ ബെറ്റകളുടെ ഇടയിൽ ഇങ്ങനെ വന്നിരിക്കണം. അനക്കൊന്നും മാറിയിരുന്നു ഇവിടെ. അപ്പൊ ക്ലാസ് എടുക്കണമെങ്കിൽ നീ അതിന്റെ അകത്ത് വരുന്ന മോനെ. എന്താ പരിപാടി? ഫുൾ ടൈം ഗെയിമുകൾ ഉണ്ട് അല്ലേ? ഏ സുമ്പുലു, ആ കുട്ടിനെയും കൂടി കേട് വരുത്തിക്കോളൂ. ഇങ്ങോട്ട് കൊണ്ടേ, നമുക്ക് വേറെ പണിയുണ്ട്. പണിയില്ലാന്നല്ല പറഞ്ഞേ, ബഹ നമുക്ക് ഇന്നൊരു പണിയുണ്ട്. വരി ഞാനേ നമ്മുടെ മക്കൾക്ക് ഒരു പണി കൊടുക്കാൻ പോണേ. എട്ടിന്റെ പണി ഒന്നും അല്ലാട്ടെ. എന്താ വെച്ചാൽ ഇവരുടെ ഈ മൊബൈൽ കളി, അതായത് ഫുൾ ടൈം മൊബൈലല്ലേ. അപ്പൊ ഈ ഈ പരിപാടി നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇന്ന് തീരുമാനിച്ചാണ്, അപ്പൊ ഈ പണി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട് നമുക്ക് വഴിയാക്കാണ്. വരി, എന്താ പണി എന്ന് വെച്ച് കഴിഞ്ഞാല് അത് പറയാൻ പറ്റൂല. ഞാൻ ആദ്യം ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറയും. നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ തല്ലിക്കൂട്ടുക, എന്നിട്ട് നമുക്ക് സുമ്പുളിനെയും കൂട്ടിയിട്ട് ഒന്നും ഇങ്ങനെ പുറത്തേക്ക് പോകുക. വരി. അപ്പൊ പിള്ളേരെയും കൂട്ടിയിട്ട് അങ്ങോട്ടേ കപ്പ അങ്ങോട്ട് കളിക്കല തുടങ്ങി. കപ്പ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ നല്ല മുരടുള്ള സാധനം നോക്കിയിട്ടൊക്കെയാണ് എടുത്തത്. എന്താവുന്നുള്ള അറിയാം. അങ്ങോട്ട് പറിച്ചു നോക്കിയപ്പോ തിരക്കിട്ടില്ലാത്ത സാധനം തന്നെ കിട്ടിയിട്ട. അപ്പൊ അത് അങ്ങോട്ട് കിളച്ച് അതൊക്കെ സംഭവമൊക്കെ തട്ടിമുട്ടി ആ സാധനങ്ങളൊക്കെ കൂടി എടുത്തിട്ട് പിള്ളേരെ കൊണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ, മുളകും അതായത് ചീ നല്ല കാന്താരി ചീനി മുളക് ഇതുണ്ടല്ലേ, ആ സുമ്പുല് എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആണ്. ഓൺലൈൻ കൊണ്ട് കംപ്ലീറ്റ് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്നും ഇങ്ങനെ തട്ടിക്കൂട്ടി ഞാൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഇത് നാരകൻ്റെ ഒരു അല്ല കറിവേപ്പില, ഇതൊക്കെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ കിട്ടാൻ. എന്നിട്ട് പിള്ളേരും കൊണ്ട് അങ്ങോട്ട് നടന്നു പാടത്തേക്ക്. പാടത്ത് നമ്മുടെ പാടം എന്ന് പറഞ്ഞാൽ മയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി വൈബായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത് കൂടെയും പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ പുഴേൻ്റെ സൈഡിൽ കൂടെ ചെളി എന്താണെന്നുള്ളതൊക്കെ പിള്ളേർക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. നമ്മൾ വെറുതെ നിന്നിട്ടൊന്നും കാര്യമില്ല, അങ്ങോട്ട് ചെളിയിലൊക്കെ ചവിട്ടിച്ച് പിള്ളേരെയും കൊണ്ട്. ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു കാലിക്കുപ്പി വെറുക്കാൻ പോണ ആളുമാരെയൊക്കെ ഉണ്ടാവും. പക്ഷേ കംപ്ലീറ്റ് സാധനവും സെറ്റാക്കിയിട്ടാണ് നടന്നത്. അപ്പോൾ എന്താ പറയുക, നേരെ വെച്ച് പിടിച്ച് പുഴ, പുഴയുടെ സൈഡ് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പുഴയൊന്നുമല്ല, പുഴയൊക്കെ ആകെ അലമ്പായി കിടക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം കൊണ്ട് അങ്ങോട്ട് സൈഡൊക്കെ അവിടെ അലമ്പാക്കി വെക്കണം. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് വെട്ടി നേരാക്കി ലെവലാക്കി പിള്ളേരെന്ത് ചെയ്ത് പിള്ളേരെ ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്ത് പിള്ളേരൊക്കെ നല്ല ഉഷാറായിട്ട് ഇത് കണ്ട നമ്മുടെ ചിവി ആ കംപ്ലീറ്റ് ആ കപ്പയൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് കഴുകി മേലേക്ക് വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിയുള്ള രണ്ടെണ്ണം കൂടിയിട്ട് അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് സെറ്റാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ചെറിയൊരു കുഴിയെടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സുമ്പിലുണ്ടല്ലോ, സുമ്പിൽ അവിടെ കളിയും കാര്യങ്ങളൊക്കെ ഇരുന്ന് നമ്മൾ ഈ ചിരട്ടയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കത്തിച്ചിട്ട് ഒരു ചെറിയൊരു ഫയർ അങ്ങോട്ട് പിടിപ്പിച്ചെന്ന് മാത്രമല്ല കേട്ടാ, അത് കൂടാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കുട്ടികളുടെ കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ അതിലെ പായാണ്. പിന്നെ എന്ത് ചെയ്ത് നേരെ മുരട് കൊണ്ടുവന്നിട്ട് ശരിക്കും തീയിൽ ഇങ്ങോട്ട് കാച്ചെടുത്ത് കാച്ചെടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് തന്നെ പുതിയൊരു അനുഭവമായിരുന്നു. പിള്ളേർ ഇത് എന്താ ചെയ്യണമെന്ന് പിള്ളേർക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഞാനിങ്ങനെ സർപ്രൈസ് ആക്കി വെച്ച് വലിയ കാര്യമായിട്ടുള്ള വലിയൊരു ആനത്തലയൊന്നും ഇല്ലെങ്കിലും പിള്ളേരുടെ മുമ്പിൽ ഒരു സംഭവമാക്കി വെച്ചത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു നമ്മുടെ ഇതിന് കൂട്ടാനുള്ള ചമ്മന്തി. ഇപ്പം ഏകദേശം എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയാലോ. ആ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചെറിയുള്ളി ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ചെറിയുള്ളിയും പിന്നെ അത് കൂടാതെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പുളിയും നല്ല അടിപൊളി കാന്താരി മുളകും പിന്നെ ഇതൊക്കെ കൂട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ, ചതച്ച് ചതച്ച് അങ്ങോട്ട് എടുത്ത് അത് അങ്ങോട്ട് കുത്തി കുത്തി കിളയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വേറൊരു സംഭവം തന്നെ കേട്ടോ. അതിൻ്റെ മണവും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം വായിൽ ഇങ്ങോട്ട് വെള്ളം ഊരണ മാതിരിയുള്ള ചമ്മന്തി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പിള്ളേർ മാത്രമല്ല പിള്ളേരെ കയ്യിൽ കൊടുത്തിട്ട് അതൊക്കെ കൂടി അലമ്പാക്കും തോന്നിയിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കുത്താന്ന് വിചാരിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കൊടുത്തപ്പോൾ ഓരോ ലെവലും കുത്തലൊന്നും ലെവലില്ല. അപ്പോൾ പിള്ളേർക്ക് ഞാൻ കപ്പേനെ ചുടാൻ അങ്ങോട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് സംഭവം അങ്ങോട്ട് ചതക്കില്ല അങ്ങോട്ട് തുടങ്ങി. ചതക്കാന്ന് മാത്രമല്ല അതിങ്ങോട്ട് ചതച്ച് ഇങ്ങോട്ട് ആയി വന്നപ്പോണ്ടല്ലോ കുറച്ചും കൂടി ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് സംഭവം കിടു കിടു ആക്കി ഇങ്ങോട്ട് എടുത്ത് ചതച്ച് കുത്തി ഇങ്ങോട്ട് എടുത്തിട്ട് ആ സാധനം അങ്ങോട്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ കൂടി അങ്ങോട്ട് പാർന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് ലെവലാക്കി എടുത്ത് ആ ലെവലാക്കി എടുത്തത് മാത്രമല്ല പിന്നെ അപ്പഴത്തിന് ഏകദേശം കപ്പ അങ്ങനെ ചുട്ടിട്ട് അതിൻ്റെ ഒരു മണം കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആ മണം വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പിള്ളേരത്തെ നന്നായി ഉഷാറാക്കിയിട്ട് ഒന്നും കൂടി രണ്ട് സൈഡും കൂടി ഇളക്കാൻ പറഞ്ഞു. ഇത് ആരുടെ ഉപ്പിടലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇപ്പം ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും. ഒരാളെ കോപ്പി അടിച്ചാൽ ഞാൻ ഒന്നും പറയാനില്ല മക്കളെ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ആ വെന്ത കപ്പനെയൊക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് വേറെ ഇങ്ങോട്ട് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തറിയാം, അത് ബാക്കിയുള്ളത് അതായത് എന്നാലും ഒന്നും കൂടി ചുട്ടെടുക്കാന്ന് പറഞ്ഞാൽ ഉള്ള കനലിലൊക്കെ കൂടി എടുത്തിട്ട് സംഭവം ഉള്ള സാധനങ്ങളൊക്കെ കൂടിയാണ്ട് ചുട്ട് ലെവലാക്കി ഇങ്ങോട്ട് എടുത്ത് ചുട്ട് ലെവലാക്കി എടുത്ത് ആ കമ്പിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്ത് സംഭവം ചൂട് പോയിട്ടൊന്നുമല്ല എന്നാലും എന്നിട്ട് ഇലയൊക്കെ വിരിച്ചിട്ട് പിള്ളേരനെ കിരുത്തിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ പൊട്ടിച്ചിങ്ങോട്ട് നോക്കിയപ്പോഴല്ലോ ആ വെന്ത കപ്പയ്ക്ക് ഒരു മണം വരാണ്ട്.
ആ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ മറ്റേ എന്താണ് ആ കാറ്റ് വന്നപ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞില്ലേ, അതിനെക്കാട്ടും ഗംഭീരം മണമാണ്. ആ മണം ഇട്ടിട്ട് സമ്പത്തിരി ചമ്മന്തി അങ്ങോട്ട് വെച്ചിട്ട് സുമ്പലും ആ തൊട്ടിരിക്കണ ചെയ്തി കണ്ട ഓന്റെ വായക്കൂട്ടേക്ക് കപ്പൽ ഓടിക്കാനുള്ള വെള്ളമാണ് വരുന്നത്. ഓന് ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. പിള്ളേരൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുറെ തിന്നിക്കണം. എന്നാൽ കൂടി ഇത് ഇങ്ങനെ ഉണ്ടാക്കി തിന്നല് ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ. സാമ്പാർ കൂടി ചുട്ടെടുത്തിട്ട് അതിലും കൂടെ തുള്ളിയിട്ട് ആദ്യം നമ്മുടെ സുമ്പലിന്റെ വായിലും ഇങ്ങോട്ട് വെച്ചോളൂ. അത് തിന്നോ. എങ്ങനെ ഓള് കിട്ടില്ല ആയിഷ് തിന്നു കഴിഞ്ഞിട്ട് ഓളുടെ മുഖമൊക്കെ മാറണ കണ്ടില്ലേ, അത് സംഭവം സൂപ്പർ ആയിട്ടെന്നാണ് ഓള് പറഞ്ഞത്. സംഭവം എന്തായാലും അടിപൊളി ആയിക്കണ്. അത് നിന്ന് ഞാൻ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഓരോ വായിൽ കുറേശ്ശെ കുറേശ്ശൊക്കെ ഇതങ്ങോട്ട് വെച്ചു കൊടുത്ത് ചമ്മന്തിയും കൂട്ടി. ഏയ് ആ ചമ്മന്തി അങ്ങനെ കഴിച്ചപ്പോ തന്നെ ഞാനെന്താ പറയുക, എരിവൊക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു മുളകൊക്കെ. പിള്ളേരൊക്കെ കുറച്ചടിച്ചാൽ മതി പറഞ്ഞിട്ട്, പക്ഷെ ഒരു രക്ഷയില്ല മക്കളെ. സംഭവം അടിച്ചാൻ പൊളിയായിരുന്നു. പക്ഷെ ആ ബാക്ക് കൂടെ വരുന്ന ആ ഒഴുകി വരുന്ന പുഴയും പിന്നെ അവിടുത്തെ ആ ക്ലൈമറ്റും അല്ല, അത്യാവശ്യം ചെറിയൊരു ചാറ്റൽ മഴയും കൂടി ഉണ്ട്. പിള്ളേരൊക്കെ കണ്ടില്ല അങ്ങോട്ട് മേയായിരുന്നു ഇതിന്റെ മേലെ കയറി നിന്നിട്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് അടിപൊളി സംഭവമായിരുന്നു ഇത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാമറാമാനും കൂടെ നിന്നവരൊക്കെ ഉണ്ടല്ലോ, ഓരൊക്കെ ലെവല് തെറ്റിക്കുന്നു. ഓരിങ്ങോട്ട് വരാൻ നിൽക്കുമ്പോൾ ഞാൻ നിൽക്ക് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. സംഭവം എന്താ വെച്ചാൽ ഇതൊക്കെ പൊളിച്ച് കഴിഞ്ഞ് കുട്ടികൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റായി വരുമ്പോഴേക്കും ഉണ്ടല്ലോ, പിന്നെ ഇതങ്ങോട്ട് പൊളിച്ചെടുത്തിട്ട് അതിലൊക്കെ വെച്ചിട്ട് ആ ചിവി കണ്ടില്ലേ ഓനത് എങ്ങനെ തിന്നണ്ടെന്നൊന്നും വിടില്ല. ഇവരൊക്കെ പെരയിലെങ്ങടെ കുത്തിത്തിരികെ കൊടുത്ത തിന്നാത്ത ആൾക്കാരാണ്. ഇത് എവിടെ കണ്ട് പുഴയിൽ നിന്ന് ഇത് കണ്ട സോമാലിയയിൽ കപ്പ കിട്ടിയ മാതിരിയാണ് പിള്ളേർ കാണിക്കുന്നത്, കണ്ടില്ലേ. ഇതൊക്കെ പേരേന്ന് മക്കളിനൊക്കെ തിന്നാൻ വേണ്ടി പറഞ്ഞ് കുത്തിത്തിരിക്കാനും തിന്നാത്ത മക്കളാണ് ഇപ്പൊ ഈ തിന്നു കയറ്റണത്. അതെന്താ അറിയോ, ആ പ്രത്യേക വൈബ്. പിന്നെ അത് മാത്രല്ല, എങ്ങനെയൊക്കെ ഉണ്ടാക്കി ആ പിള്ളേരനൊക്കെ ഇടയ്ക്കൊക്കെ പുറത്തു കൊണ്ടുവന്നല്ലോ പിള്ളേരൊക്കെ തിന്നൊക്കെ ചെയ്യും. പക്ഷെ ശരി അങ്ങനെയല്ല കേട്ടോ, മൂപ്പര് എവിടെ നിന്നായാലും കഴിച്ചിരിക്കും. സംഭവം അടിച്ചു പൊളിച്ചിട്ട് പിന്നെ നമ്മുടെ ക്യാമറമാൻ ബാസിലുണ്ടല്ലോ, ഓന് ഇതൊക്കെ കൂടി കണ്ടിട്ട് കപ്പല് വെള്ളത്തില് അതിന്റെ തൊള്ളേര് കണ്ടില്ലേ, ആ തൊള്ളേര് കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വന്നിട്ടേ മൂപ്പര് ക്യാമറയൊക്കെ ആരെയൊക്കെയോ കയ്യിൽ കൊടുത്തിട്ട് ഓടി വന്ന്. എന്താന്ന് വെച്ചാൽ ഇത് പോണ പോക്ക് അങ്ങോട്ടാണ്. ലാസ്റ്റ് ക്യാമറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ള അറിയാം. ഇത് അതാണ് അവസ്ഥ. ഇതെന്താണ് ആനെ കരിമ്പ് തോട്ടത്തിൽ കയറുക പറയില്ലേ, ആ കോലത്തിൽ ആ ചട്ട മറ്റേ ചട്ടിനെയും കാര്യങ്ങളൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ നക്കി തുടച്ചൊക്കെയാണ്. സംഭവം എല്ലാം കഴിഞ്ഞിട്ടും ഇവിടെ ഇമ്മാരി കോലാഹലം അറിഞ്ഞിട്ടും ഒന്നും അറിയാണ്ട് ബിലാൽ അവിടെ ഇരുന്നിട്ട് ബ്ലൂ വെയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലൂ വെയിലൊക്കെ കഴിഞ്ഞിട്ട് കപ്പ തിന്നാൻ വരുമ്പോഴേക്കും ബിലാലിന് ഒരു പൊട്ടും കൂടി കിട്ടൂല എന്നുള്ള ഓൻ അറിയണ്ടേ. സംഭവം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് വല്ല ചാക്ക് മാപ്പിളം നടക്കണമാതിരി ഇങ്ങോട്ട് എന്താ ഈ കാലിക്കുപ്പികളൊക്കെ പെറുക്കാൻ നടക്കൂലേ, ആ ആൾക്കാരുടെ പരിപാടി എൻ്റെ എന്താ വെച്ചാൽ കംപ്ലീറ്റ് ചളി. പിള്ളേരെയും കൊണ്ട് വരുമ്പോഴേക്കാണ് ആ ചിവിന്റെ കുരുത്തക്കേട് കണ്ട. ഓന് പൊതുവെ പൊരിഞ്ഞും കൊണ്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെ കുരുത്തം കെട്ടതേ വേണ്ട വേണ്ട എന്നും പറഞ്ഞിട്ട് തലയും കുത്തി ആ ചളിയിരിക്കും ഇങ്ങോട്ട് മറിഞ്ഞ്. ആ മറിച്ചിലൊക്കെ കൂടി ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും അപകടം പറ്റുമോ എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ എന്താ അറിയോ, ഓനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പീസാണ്. അങ്ങനെ നേരെ കൊണ്ടേ തോട്ട് കൊണ്ടേ ഇട്ട് എല്ലാത്തിനും തോട്ട് കൊണ്ടേ ഇട്ടിട്ട് കംപ്ലീറ്റ് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് വാഷ് ചെയ്തെടുത്ത് മക്കളിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ വല്ല പോത്ത് വെള്ളത്തിൽ കിടക്കണ മാതിരി ആ ചെയ്തി അവിടെ കിടന്നിട്ട് എണീച്ച് വരാണ്ടായിട്ടേ ഒന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ നേരെ പെരയൊക്കെ കൊണ്ടുവന്നാലോ എന്ന് വിചാരിച്ച. അപ്പൊ ഈ പരിപാടി ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. പക്ഷെ എന്താ അറിയോ, അലർജി ചളി പ്രശ്നമായിട്ടുള്ള പിള്ളേരെ അവർക്കൊക്കെ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻ എടുക്കുക. നല്ല മഴ ഉണ്ടെങ്കിൽ കവറൊക്കെ കരുതുക. പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഇത് വലിയ പ്രശ്നമില്ലാത്ത പിള്ളേരാണെന്നുള്ള ഒരു കരുതലും കൂടി ഞാൻ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ മഴ കൊള്ളായിരിക്കാനുള്ള പ്രിക്കോഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെന്നെ ആയാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത കിടു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.